ഹായ് വെൽക്കം ടു റുത്തൂസ് ബ്ലോഗ്. ഇന്നിവിടെ നമ്മളൊരു സ്വീറ്റ്സാണ് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ പണ്ട് കാലത്തൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഒരു കട്ടിയുള്ള മിഠായി, അത് നാളികേരം ഉപയോഗിച്ചിട്ടുള്ളൊരു പിന്നെ സ്വീറ്റ്സാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനെ വേണ്ടത് ഒരു ഗ്ലാസ് നാളികേരം എടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 4 ടേബിൾ സ്പൂണ് അരിപ്പൊടി, പിന്നെ ശർക്കര പിന്നെ പാനിയാക്കിയിട്ട് ചെയ്യണം. ഇനി അത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് ചെറിയത് ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കാരണം ഇത്തിരി ചൂടായി, അത് കാരണം കൊണ്ടാണ് ഒഴിച്ചത്. ഞാനിവിടെ പിന്നെ അതുമാതിരി ശർക്കര ഉരുക്കിയിട്ട് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് 1/2 ഗ്ലാസ് ആണ്, മുഴുവൻ ഒഴിച്ചിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട് കേട്ടോളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം തിളച്ചിട്ട് കുറച്ചൊന്ന് കട്ടിയായിട്ട് വരണം, എന്നിട്ട് വേണം ഈ നാളികേരം കൂടി നമുക്കിതിൽ ഇതിലോട്ട് ഇടാൻ. നോക്കൂ, 1 നൂൽ പെരുവൊന്നും ആവണ്ടാട്ടുള്ളൂ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് പണ്ടത്തെ ഒരു ചോക്ലേറ്റ് ആണ്, ശരിക്കും പറഞ്ഞാല് പണ്ട് കാലത്തെ കുട്ടികളൊക്കെ 50 പൈസ 1 രൂപ കൊടുത്താലൊക്കെ ഇത് കിട്ടും, വാങ്ങിക്കാൻ കിട്ടും, നല്ല ടേസ്റ്റ് ആണത്. അപ്പൊ ഞാൻ വിചാരിച്ചു പണ്ടത്തെ ഒരു വിഭവം എന്തായാലും ഇടാന്ന് വിചാരിച്ചു. അപ്പോ ഇത് ഇതിലേക്ക് ഇടുക. നാളികേരം അരച്ചതാണത്, നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇതും കൂടി ചേർക്കുക, എന്നിട്ടത് നല്ല കട്ടിയിൽ വരണം. നമ്മൾ കയ്യിൽ ഉരുട്ടുമ്പോൾ സമയത്ത് കട്ടിയായിട്ടിരിക്കണം, അതാണത് പണ്ട് കാലത്ത് ഇത് പറയാറുള്ളത്, കട്ടിമിഠായി എന്ന് പറയും, അല്ലെങ്കിൽ തേങ്ങ നാളികേരം മിഠായി എന്ന് പറയും. ഇനി ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വരട്ടെ. കുറച്ച് ഏലക്കായ പൊടിച്ചു വെച്ചാണ്, പഞ്ചസാരയും ഏലക്കായും കൂടി ഞാൻ പൊടിച്ചു വെച്ചതാണ്, അതിടുക. പിന്നെ നെയ്യ് ഒഴിക്കണം, 1 ടേബിൾ സ്പൂണ് നെയ്യ്. പിന്നെ വേണ്ടത് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ് കേട്ടോളൂ. നാല് ടേബിൾ സ്പൂണ് അരിപ്പൊടി, ഇത് ഞാൻ അളന്ന് വെച്ചതാണ് കറക്റ്റായിട്ട്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ കട്ടി ആവുന്നത് വരെ കറക്റ്റായിട്ട് നമ്മൾ കട്ടിയിൽ വരണം ഇത്, എന്നാലേ അത് കറക്റ്റായിട്ട് നമുക്ക് മിഠായി ആയിട്ട് ഉരുട്ടാൻ പറ്റുള്ളൂ. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. എന്താ വെച്ചാൽ ഇത് കംപ്ലീറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മളിപ്പോൾ നാളികേരം ഇട്ടു, ശർക്കര ഇട്ടു, എല്ലാം ഇട്ടു, അത് കഴിഞ്ഞ ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് നോക്കൂ, ഇതാണ് ഇതിങ്ങനെ വരുന്നത്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറട്ടെ. ചൂടാറി ചൂടോടെ നമുക്ക് കൈക്ക് ശരിയാവില്ല, ചൂട് ഇതാവും. അപ്പോൾ കുറച്ച് ചൂടാറിയതിന് ശേഷം എങ്ങനെയാണ് ഏത് ഷേപ്പ് വേണോ ആ ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കൂ, ഇങ്ങനെയാണ് ചെറിയൊരു ചൂടോടെ വേണം നമ്മൾക്ക് ചെയ്യാൻ. നിങ്ങൾക്ക് ഇങ്ങനെ ബോൾസ് ആണ് ഇഷ്ടമെങ്കിൽ ബോൾസ് ആക്കിയിട്ട് പിടിക്കാം, അല്ല ഇതേമാതിരി ചെയ്യാനാണ് ഇതാണ് ഇങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഇത് ഇപ്പോഴത്തെ സോഫ്റ്റ് കാണണ്ട, കുറച്ച് കഴിഞ്ഞ് അത് കട്ടിയാവും, അതാണ് കട്ടിയുള്ള മിഠായി എന്ന് പറയാനുള്ള കാരണം. നോക്കൂ, ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് ഞാൻ ചെയ്യാൻ പോണത്. ഓക്കെ, ഇതാ കണ്ടോ, ഒന്നും കൂടി കാണിക്കാം. എത്ര ചെറു വലിപ്പം കമ്മിയായിട്ട് വേണമെങ്കിലും എടുക്കാം, വലിപ്പം കൂടുതലായിട്ടും എടുക്കാം. പക്ഷേ വലിപ്പം കൂടുതലായിട്ട് എടുക്കുമ്പോൾ സമയത്തേ അത് നമുക്ക് കഴിക്കാൻ പറ്റില്ല, മധുരമല്ലേ അത് കാരണം. പക്ഷേ കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി കൊടുക്കൂ, ഭയങ്കര ടേസ്റ്റ് ആണത്, പണ്ട് കാലത്തൊക്കെ ഉള്ള മിഠായിയാണത്. പക്ഷേ ഇത് കാണുമ്പോൾ ചില ആൾക്കാരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ എങ്ങനെയാവും, ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് തോന്നും. കണ്ടോ, ഓക്കെ ഇങ്ങനെ വെക്കേ കൊണ്ടു, ചെറിയ ചൂട് വേണം, ചൂടാറിക്കഴിഞ്ഞാൽ ഇത് കട്ടിയാവും, അതാണ് പറയുന്നത്. ഇനി ഇത് കംപ്ലീറ്റ് ആക്കട്ടെ. നമ്മുടെ പഴയകാല ഓർമ്മയ്ക്കൊന്ന് നമ്മൾ പുറകോട്ടൊന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ ഈ ഇതൊന്ന് ഇടാമെന്ന് വിചാരിച്ചു, അതാണ് നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോളൂ, അത്ര വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ആകെപ്പാടി 2 എണ്ണം. കാരണം നാളികേരം വേണം, ശർക്കര വേണം, അരിപ്പൊടി 4 ടേബിൾ സ്പൂൺ. ഒരു 1/2 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംമാതിരി ഉണ്ടാക്കാൻ പറ്റും, സ്വീറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് കാണുമ്പോൾ സോഫ്റ്റ് ആയിരിക്കും, ഒരു കുറച്ചും കൂടി കഴിയണം ഇത് നല്ല, അതാണ് അതിന് പേര്, കട്ടിയുള്ള മിഠായി പറയും, അല്ലെങ്കിൽ കോക്കനട്ട് പിന്നെ ഉള്ള മിഠായി എന്നും പറയും. അപ്പോൾ പണ്ട് കാലത്തൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ഒരു ഓർമ്മ വരികയാണ്, ഇത് കാണുമ്പോൾ സമയത്ത് നമുക്ക്
അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കൂ. ഇത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ അത്ര നമ്മൾ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടു വെച്ചാൽ എനിക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിലും കൂടി ഒന്ന് ഓൾ തന്നെ നിങ്ങൾ ഓപ്ഷൻ ഉണ്ട്, അതിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ആ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണുക. വീഡിയോ കണ്ടതിന് ശേഷം വെറുതെ മിണ്ടാതെ പോകണ്ട, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ, സീ യൂ.